ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പർവ്വതമാണ് ഹിമാലയം. എങ്ങനെയാണ് ഹിമാലയ പർവ്വതം ഉണ്ടായത്? യുറേഷ്യൻ ഫലകത്തിലേക്ക് ഇന്ത്യൻ ഫലകം ഇടിച്ചു കയറി ആ ഇടിയുടെ ആഘാതത്തിലുണ്ടായ ഒരു പർവ്വതമാണ് ഹിമാലയ പർവ്വതം. ഫലകചലന സിദ്ധാന്തത്തെക്കുറിച്ചും കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറിയെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ. പണ്ട് ഈ ലോകത്ത് ഒറ്റ ഭൂഖണ്ഡമേ ഉണ്ടായിരുന്നു, അതിൻ്റെ പേരാണ് പാഞ്ചിയ. പിന്നെ വലിയൊരു കടലും ഉണ്ടായിരുന്നു, അതാണ് പന്തലാസ. 250 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് പാഞ്ചിയയും പന്തലാസയും നിലനിന്നിരുന്നത്. ഇതിന് പ്രധാനമായുള്ള തെളിവ് ഫോസിലുകളാണ്. പിന്നെ മറ്റൊരു തെളിവെന്ന് വെച്ചാൽ ഈ ഭൂഖണ്ഡങ്ങളെല്ലാം പസിലുകൾ പോലെയാണ്. ഇപ്പോൾ നോക്കൂ, ആഫ്രിക്കയും സൗത്ത് അമേരിക്കയുടെയും ആ ഭാഗങ്ങൾ അവ ശ്രദ്ധിച്ചാൽ അറിയാം, മുറിച്ചെടുത്ത പോലെയാണ് ഇരിക്കുന്നത്. നോക്കൂ, ആ വളവും ചെരിവും ഏകദേശം ഒരേപോലെയാണ്. ഈ ഭൂഖണ്ഡങ്ങൾ എല്ലാം ഏകദേശം നമുക്ക് യോജിപ്പിക്കാൻ സാധിക്കും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ്. നമുക്ക് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി നോക്കാം. ഭൂമിയുടെ പുറംപാളിയ ലിത്തോസ്പിയറിൻ്റെ ചലനങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഫലകചലന സിദ്ധാന്തം എന്ന് പറയുന്നത്. ഭൂമിയുടെ പുറംപാളി പ്രധാനമായും 7 ഭൂവൽക്കങ്ങൾ ചേർന്നതാണ്. ഈ പ്രധാന ഫലകങ്ങൾക്ക് പുറമെ ഒട്ടനവധി ചെറു ഫലകങ്ങളും കൂടിച്ചേർന്നതാണ് ഇത്. അസ്തനോസ്പിയറിന് മുകളിലാണ് ഫലകങ്ങൾ നിലകൊള്ളുന്നത്. താരതമ്യേന മൃദുവായ അസ്തനോസ്പിയർ ഒരു ചെങ്ങാടം പോലാണ്. ലിത്തോസ്പിയറിൻ്റെ ഫലകങ്ങൾ അതിലൂടെ തിന്നി നീങ്ങുന്നു. ഇതുമൂലം ഫലകങ്ങൾ പരസ്പരം അകലുന്നു. പുതിയ വൻകരകളും കടലുകളും രൂപപ്പെടുന്നു. അസ്തനോസ്പിയറിലെ താപസംവഹനമാണ് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റിൻ്റെ ചാലകശക്തി. വൻകരകൾ, കടലുകൾ, ദ്വീപുകൾ, അഗ്നിപർവ്വതങ്ങൾ തുടങ്ങിയവ രൂപപ്പെടുന്നത് ഈ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് മൂലമാണ്. ഭൂകമ്പത്തിൻ്റെ പ്രധാന കാരണവും ഈ ഫലകചലനമാണ്. ജപ്പാൻ, കാലിഫോർണിയ, തുർക്കി എന്നീ രാജ്യങ്ങളിലെ ഭൂകമ്പത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണവും ഈ ഫലകചലനമാണ്. പ്രധാനമായും 7 ഫലകങ്ങളാണ് ഇന്നുള്ളത്: പസഫിക്, അറ്റ്ലാന്റിക്, യുറേഷ്യ, ആഫ്രിക്ക, ഇൻഡോ ഓസ്ട്രേലിയ, സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക എന്നിവ. പസഫിക് ഫലകം യുറേഷ്യൻ ഫലകത്തിൻ്റെ അടിയിൽ തിന്നിമാറിയാണ് ജപ്പാൻ എന്ന ആ ഭാഗത്തിൻ്റെ രൂപീകരണത്തിന് ഇടയാക്കിയത്. ആഫ്രിക്കൻ ഫലകത്തിൽ വലിയൊരു വിള്ളൽ വീണിരിക്കുകയാണ്. ഭാവിയിൽ ഒരുപക്ഷെ ആഫ്രിക്കൻ ഫലകത്തിലെ ഒരു ഭാഗം തിന്നിമാറിയേക്കാം. അങ്ങനെ പിളർന്നു പോയൊരു ഭാഗമാണ് മഡഗാസ്കർ. ആ മാപ്പിൽ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം മഡഗാസ്കറും ആഫ്രിക്കൻ പ്ലേറ്റും തമ്മിലുള്ള ആ സാദൃശ്യം. ആഫ്രിക്കൻ ഫലകവും അറേബ്യയും തിന്നിമാറിയാണ് ചെങ്കടലിൻ്റെ രൂപീകരണം. ആഫ്രിക്കൻ ഫലകം അറേബ്യയിൽ നിന്ന് അകന്നപ്പോൾ ഒരു വിള്ളൽ രൂപപ്പെട്ടു. ആ വിള്ളലിൽ നിന്നും ഒരു കടലുണ്ടായി. ആ കടലാണ് ചെങ്കടൽ. കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി പ്രകാരം ഭാവിയിൽ പസഫിക് സമുദ്രത്തെക്കാളും വലിയ സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രമായി മാറും. അതിന് കാരണം സൗത്ത് അമേരിക്കയും നോർത്ത് അമേരിക്കയും പസഫിക്കിലേക്ക് അടുക്കും. അതോടെ അറ്റ്ലാന്റിക്കിൻ്റെ വലിപ്പം കൂടും. ആഫ്രിക്കൻ ഭൂഖണ്ഡം രണ്ടാകും. ഹിമാലയം ഇനിയും വളരും. ഫലകചലന സിദ്ധാന്തത്തിൽ പലതരം സീമകളുണ്ട്. ഒന്ന്, ഈ 2 ഫലകങ്ങൾ ഉരസി പോകുന്നു. പിന്നെ 2 ഫലകങ്ങൾ വേർപെടുന്നു. ഇങ്ങനെ വേർപെടുമ്പോഴാണ് പുതിയ കടലുകളും ഭൂഖണ്ഡങ്ങളും രൂപപ്പെടുന്നത്. പിന്നീടുള്ളതാണ് ഒരു ഫലകം മറ്റൊരു ഫലകത്തിലേക്ക് ഇടിച്ചു കയറുന്നത്. ഇങ്ങനെ ഇടിച്ചു കയറി ഉണ്ടായതാണല്ലോ ഹിമാലയവും. സയൻസ് ഫോർ യുവിൻ്റെ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറിയെക്കുറിച്ചുള്ള വീഡിയോ ആയിരുന്നു ഇത്. ഈ വീഡിയോയിൽ ഫലകത്തിൻ്റെ ചലനം, പുതിയ വൻകരകളുടെ രൂപീകരണം, പുതിയ കടലുകളുടെ രൂപീകരണം, ചെങ്കടലിൻ്റെ രൂപീകരണം എന്നിങ്ങനെ പല വിവരങ്ങളുണ്ട്. ഈ വിവരങ്ങളെല്ലാം ലഭിച്ചത് വിക്കിപീഡിയയിൽ നിന്നുമാണ്. പിന്നെ പല വെബ്സൈറ്റുകളിൽ നിന്നും, അങ്ങനെ പല വെബ്സൈറ്റുകളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ കൂടിച്ചേർത്ത് രൂപപ്പെടുത്തിയ ഒരു വീഡിയോ ആണിത്. ഈ വീഡിയോ ഇഷ്ടമായി നിർത്തുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിൽ സന്തോഷം. നന്ദി, നമസ്കാരം.